പല്ല് വേദനയുള്ളവർക്ക് പല്ല് വേദന മാറാനും വീണ്ടും വേദനയും വായ്നാറ്റവും ഇല്ലാതിരിക്കാനും പല്ല് തേക്കാനുള്ളൊരു പേസ്റ്റ്, പല്ല് വേദന മാറാനുള്ളൊരു മരുന്നുമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. ആദ്യം പേസ്റ്റ് ഉണ്ടാക്കാം. പേസ്റ്റ് ഉണ്ടാക്കാൻ ഇവിടെ വേണ്ടത് ഒരു പിടി തുളസി, തുളസിയുടെ ഇല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക്, ഗ്രാമ്പൂ. ഇപ്പോൾ ഈ തുളസിയുടെ ഇല ഈ ജാറിലേക്ക് ഇടാം. ജാറിനകത്തേക്കിട്ട് പിന്നെ കുരുമുളക്, ഗ്രാമ്പൂ, കുരുമുളക് കുറച്ച് അവിടെ വെക്കുക കേട്ടോ, വേറൊരാവശ്യമുണ്ട്. കുറച്ച് ഉപ്പ്, പിന്നെ മുഴുവൻ മഞ്ഞൾപ്പൊടിയും ഇത്രയും ചേർക്കുക. ഇത്രയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ടില്ലേ നോക്കിയ ഇത് മതി പല്ല് തേക്കാൻ. പല്ലിന് വേദനയും ഉണ്ടാവില്ല, പിന്നെ കേടും ഉണ്ടാവില്ല, വായ്നാറ്റവും ഉണ്ടാവില്ല. നല്ല പേസ്റ്റാണ്, സൈഡ് എഫക്ഷനൊന്നുമില്ല. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന നിത്യം ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇതൊരു ബോട്ടിലാക്കി നന്നായിട്ട് അടച്ച് വെച്ചാൽ ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ കുറേ കാലത്തേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഇതാക്കിക്കാം. അതാത് മാറ്റി വെച്ചിട്ട് ഇനി പല്ല് വേദന മാറാനുള്ളൊരു അടിപൊളി മരുന്ന് ഉണ്ടാക്കാം. ഉപ്പാണ്, പിന്നെ കുറച്ച് കുരുമുളക്, കുരുമുളക് ഉപ്പും. ഈ ഉപ്പും കുരുമുളകും കൂടി നന്നായിട്ട് പേസ്റ്റാക്കുക. ഇത്തിരി വെള്ളം ചേർത്താൽ മതി. പേസ്റ്റ് വെള്ളം ചേർത്തതാണിത്. ഉപ്പും കുരുമുളകും മാത്രം, രണ്ടേ രണ്ട് സാധനം. എന്നിട്ട് ഇതെടുത്തിട്ട് ഇങ്ങനെ ഉള്ളിലെടുത്തിട്ട് വേദനയുള്ള പല്ലിൻ്റെ മോണയിൽ തിരുകി വെക്കുക. മോണയിൽ, പല്ലിൻ്റെ മുകളിലല്ല, മോണയിൽ തിരുകി വെക്കുക. അല്ലെങ്കിൽ അതിൻ്റെ എതിർവശത്തെ പല്ലിൻ്റെ മോണയിൽ തിരുകി വെക്കുക. താഴെ വരിയിലാണെങ്കിൽ മുകളിൽ മോണയിൽ തിരികെ വയ്ക്കുക. അല്ലെങ്കിൽ അടിയിലാണെങ്കിൽ അടിയിൽ മോണയിൽ തിരികെ വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഉമിനീരിറങ്ങി വരും. അപ്പോൾ അത് കൊണ്ടുപോയി തുപ്പുക. ഇറക്കുകയൊന്നും ചെയ്യരുത്, അണുക്കളൊക്കെ ഇറങ്ങി പോകുന്നതല്ലേ. ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി. പിന്നെ ഞങ്ങൾ ഒരിക്കലും പല്ലുവേദന ഉണ്ടെന്ന് പറയില്ല ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. അത്രയും നല്ല സ്ട്രോങ് ആണ് സാധനം. ഒന്ന് ഉപയോഗിച്ച് നോക്കി എന്നിട്ട് അഭിപ്രായം പറയും. ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. കുരുമുളക് പൊടിയും ഉപ്പൊക്കെ നമ്മൾ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ പല്ലുവേദന ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ മാറുകയും ചെയ്യും. പിന്നെ ചാനലിൽ ലൈക്ക് ചെയ്ത് കാണണേ, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറന്നു പോവാതെ.